നിങ്ങൾക്ക് ഉണ്ടായ ഒരു ആൺകുട്ടി മന്ദബുദ്ധിയായി പോയല്ലോ. എൻ്റെ മകള് വളരെ മെലിഞ്ഞാണല്ലോ ഇരിക്കുന്നത്. നിങ്ങൾ എന്താണ് കഴിക്കുന്നത്? അകത്ത് വെച്ച് കുഴിച്ചു മൂടാൻ തീരുമാനിച്ചത് എൻ്റെ വ്യക്തിത്വത്തെ തന്നെയായിരുന്നത്. ഇന്ന് എൻ്റെ ചേട്ടനും ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്. എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും പേടിച്ചിരുന്ന ഒരു ചോദ്യം, നിനക്കൊരു ചേട്ടനല്ലേ, അവൻ എന്താ ചെയ്യുന്നത്? ഞാൻ എൻ്റെ ജീവിതത്തിൽ ഓടി ഒളിക്കാൻ ആഗ്രഹിച്ച ഒരു സാഹചര്യമായിരുന്നു അത്. ഫ്രണ്ട്സിൻ്റെ കൂടെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ, ഒരു കല്യാണത്തിന് പോകുമ്പോൾ, ആരെങ്കിലുമായി അടുത്ത് ഇടപഴകുമ്പോൾ ഏറ്റവും കൂടുതൽ എന്നെ തളർത്തിയെന്ന ഒരു ചോദ്യമായിരുന്നു അത്. ഹായ്, എൻ്റെ പേര് ട്രീസ. ഞാൻ കോട്ടയത്ത് നിന്ന് വരുന്നു. ഞാനൊരു സർട്ടിഫൈഡ് ലൈഫ് കോച്ചാണ്. 4 വയസ്സുള്ളപ്പോൾ ഞാൻ വളരെ ആക്റ്റീവായി ചിരിച്ചും കളിച്ചും എല്ലാവരുടെയും അടുത്ത് ഓടിപ്പോയി സംസാരിച്ചും ഒരു കിലുക്കാമ്പെട്ടി പോലെ നടന്നിരുന്നതായിരുന്നു. പിന്നീട് അങ്ങ് ഒരു 8-10 വയസ്സായപ്പോൾ എൻ്റെ ഉള്ളിൽ തന്നെ ഭയങ്കര ഒരു മാറ്റം. ആരോട് സംസാരിക്കുന്നില്ല, ഒരു സന്തോഷമില്ല. അന്ന് എനിക്ക് ചിന്തിച്ചെടുക്കാൻ പറ്റിയിരുന്നില്ലെങ്കിലും ഞാൻ ആലോചിച്ചു, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? വളർന്നു വന്നപ്പോൾ ഒരുപാട് ഫൈറ്റ് വീട്ടിൽ ഞാൻ കണ്ടിട്ടാണ് വളരുന്നത്. എൻ്റെ അമ്മേനെ കുറ്റപ്പെടുത്തുന്നതായാലും ഒരുപാട് ഇമോഷണലി നമ്മളെ താഴോട്ട് വലിക്കുന്ന ഒരുപാട് കമൻസ് കേട്ടിട്ടാണ് ചെറുപ്പം മുതലേ വളർന്നു വന്നത്. അതുകൊണ്ട് തന്നെ ആൾക്കാരെ കാണാനും അവരോട് സംസാരിക്കാനും ഒരു ഭയമായി മാറിത്തുടങ്ങി. അവരെന്തെങ്കിലും പറഞ്ഞാൽ അത് എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിൽ സെൻസിറ്റീവായി കരയുക. അതുകൊണ്ട് തന്നെ മാക്സിമം ആൾക്കാരിൽ നിന്ന് മാറി നിൽക്കാനായിരുന്നു ഞാൻ ശ്രദ്ധിച്ചിരുന്നത്. അങ്ങനെ വളർന്നു വന്ന സാഹചര്യത്തിൽ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് ഒരു അപ്രീസിയേഷൻ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് വാലിഡേഷൻ, ഇതിനുവേണ്ടിയൊക്കെ ഞാൻ ഒരുപാട് കൊതിച്ചു. അതിനുവേണ്ടി എൻ്റെ ഇഷ്ടങ്ങളെ ചവിട്ടിത്താഴ്ത്തി സൊസൈറ്റിയുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി അതിൻ്റെ പുറകെ പോകാനായി ഞാൻ പരക്കം പാടി. അങ്ങനെ സ്കൂളിലെത്തി. സ്കൂളിലെത്തിയപ്പോൾ എല്ലാവർക്കും അവിടെ അറ്റൻഷൻ കൊടുക്കുന്നത് നല്ല മാർക്ക് കിട്ടുന്ന കുട്ടികളെയാണ്. അപ്പൊ അന്ന് എനിക്ക് ഒരു 8-ാമത്തെ റാങ്കൊക്കെ ആയിരുന്നു 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്. അപ്പൊ ഞാൻ വിചാരിച്ചു, ഇത് 1-ാമത്തെ റാങ്ക് ആക്കിയാൽ എല്ലാവരും എനിക്ക് അറ്റൻഷൻ തരും. അങ്ങനെ സ്കൂളിൽ പ്രൊഫിഷ്യൻസി പ്രൈസ് കിട്ടാനുള്ള യാത്രയിലായിരുന്നു പിന്നീട് അങ്ങോട്ട്. അങ്ങനെ ഒരുപാട് പ്രൊഫിഷ്യൻസി പ്രൈസുകൾ വാരിക്കൂട്ടി ഞാൻ വിചാരിച്ചു അതെന്നെ സാറ്റിസ്ഫൈ ആക്കുമെന്ന്. അപ്പോഴാണ് എൻ്റെ 6 വയസ്സ് മൂത്ത ചേട്ടൻ വളർന്നു വരുന്നുണ്ട് അന്ന് ഞാൻ അറിഞ്ഞു തുടങ്ങിയത്. പ്രൊഫിഷ്യൻസി പ്രൈസുകൾ വാരിക്കൂട്ടിയതല്ലാതെ ആ സന്തോഷം എൻ്റെ ഉള്ളിൽ ഉടലെടുത്തില്ല. എപ്പോഴും എല്ലാത്തിലും ഒരു നെഗറ്റീവ് കണ്ടുപിടിക്കുന്ന ആ ഒരു മൈൻഡിലായിരുന്നു എൻ്റെ ഒരു ജീവിതം. ആ സമയത്താണ് എൻ്റെ ചേട്ടൻ, 6 വയസ്സ് മൂത്ത എൻ്റെ ചേട്ടൻ, ചേട്ടനെ കുറിച്ചുള്ള ചിന്തകൾ വരാൻ തുടങ്ങിയത്. എൻ്റെ ബ്രദറിനെ വലിയ സ്വപ്നങ്ങളുമായി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാക്കി. ആ സമയത്ത് ടീച്ചേഴ്സ് പറഞ്ഞു, ഇവനെ ഇവിടെ മറ്റുള്ള കുട്ടികളുടെ കൂടെ ഇരുത്തി പഠിപ്പിക്കാൻ പറ്റില്ല, കാരണം ഇവൻ അതിനുള്ള ഒരു IQ ഇല്ല. അപ്പം വളരെ സങ്കടപ്പെട്ട് എൻ്റെ ഫാദർ അവനെ അവിടുന്ന് കൊണ്ടുവന്നു. പിന്നീട് അതൊരു യാത്രയായിരുന്നു. പല പല സ്കൂളുകളിൽ കയറി ഇറങ്ങി, സ്പെഷ്യൽ സ്കൂളായിട്ടും എല്ലാ ഓപ്പൺ സ്കൂളായിട്ടും അങ്ങനെ ഒരുപാട് സ്കൂളുകളിൽ കയറി ഇറങ്ങി. അതുകൂടാതെ കൗൺസിലിങ്ങിനും സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്തും ഒരുപാട് മരുന്നുകൾ കഴിച്ചു. അപ്പോൾ ചെറുപ്പം മുതലേ ഇതിനെക്കുറിച്ചുള്ള, അതായത് നിങ്ങൾക്കുണ്ടായ ഒരു ആൺകുട്ടി മന്ദബുദ്ധിയായി പോയല്ലോ എന്നുള്ള പരിഹാസ വാക്കുകൾ കേട്ടിട്ടാണ് ഞാൻ ചെറുപ്പം മുതലേ വളർന്നു വരുന്നത്. ഓൾറെഡി എന്നെക്കുറിച്ച് തന്നെ വളരെ നെഗറ്റീവായിട്ട് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നതിൻ്റെ കൂടെ ഒരു തൂവലും കൂടിയായി എൻ്റെ ബ്രദറിൻ്റെ ഈ പ്രശ്നം. ഇതൊക്കെയായിട്ട് ഞാൻ വളർന്നു വരികയാണ്. ആള് വളർന്നു വരുന്ന സമയത്ത് തന്നെ ആള് വളരെ വൈൽഡാകാൻ തുടങ്ങി. ഉറക്ക നിലവിളിക്കുക, മറ്റുള്ളവർ പറയുന്ന അനുസരിക്കാതെ വാശി പിടിക്കുക, ഒരു സമയത്ത് എന്നെ ഉപദ്രവിച്ചിട്ട് വരെയുണ്ട് ആള്. അപ്പോൾ തന്നെ എനിക്ക് എൻ്റെ മൈൻഡിൽ എന്നോട് ഞാൻ തന്നെ പറഞ്ഞു, ആള് നോർമലായിട്ടുള്ള ഒരു വ്യക്തിയാണ്, ആൾക്കൊരു ചെറിയ ഗൈഡൻസിൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ. മറ്റുള്ളവർ പറയുന്ന പോലെ ആളൊരു അത്ര ലോ മെൻ്റലി റിട്ടാർഡ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരാളല്ല എന്ന് എൻ്റെ മനസ്സിനെ ഞാൻ പറഞ്ഞു വിശ്വസിപ്പിച്ച് വരികയായിരുന്നു. ആ സമയത്താണ് എനിക്ക് നേരിട്ട കുറേ വെല്ലുവിളികൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയത്. ഞാൻ ചെറുപ്പം മുതലേ വണ്ണമുള്ള ഒരു കുട്ടിയായിട്ടാണ് ജനിച്ചു വളർന്നത്. അപ്പം സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുമ്പോൾ ആളുകൾ എപ്പോഴും ഇതിലേക്ക് എന്താണ് നീ ഇങ്ങനെ വണ്ണം വെച്ചിരിക്കുന്നത്. എൻ്റെ ഫ്രണ്ടിൻ്റെ ഫാദർ ഒരു ദിവസം എന്നോട് വന്ന് ചോദിച്ചു, എൻ്റെ മകള് വളരെ മെലിഞ്ഞാണല്ലോ ഇരിക്കുന്നത്, നിങ്ങൾ എന്താണ് കഴിക്കുന്നത്? ആ ഒരു ചോദ്യം എൻ്റെ മനസ്സിനെ ആകെ തളർത്തി.
ഇത്രയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹമുണ്ട്, അതിനുവേണ്ടി പ്രയത്നിക്കുന്നുണ്ട്. അപ്പൊ ആളുകളുടെ ഈ ഒരു പരിഹാസ വാക്ക് എൻ്റെ ചേട്ടനെ കുറിച്ചാണെങ്കിലും എന്നെ കുറിച്ചാണെങ്കിലും അധികമായി എന്നെ തളർത്തിയിരുന്നു. അത് മുന്നോട്ട് പോകുന്നതിൽ നിന്ന് എന്നെ പിടിച്ചു വലിക്കുക തന്നെ ചെയ്തിരുന്നു. പക്ഷെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെ ആ കുട്ടി എന്നോട് പറഞ്ഞു, ട്രീസ നിനക്കൊണ്ട് ഇതിന് പറ്റില്ല, നിനക്ക് കഴിവില്ല, യു ആർ നോട്ട് ഗുഡ് ഇനഫ്. ഇങ്ങനെയുള്ള ചിന്തകളാണ് എൻ്റെ മനസ്സിൽ നിന്ന് വന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇത് ആ പുറം ലോകത്തെ കാണിക്കാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ എന്നെക്കുറിച്ചുള്ള ഞാൻ എന്നെക്കുറിച്ച് വിചാരിച്ചു വെച്ചിരുന്ന എൻ്റെ കുറവുകൾ അകത്ത് വെച്ച് പൂട്ടാനാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ അന്ന് ഞാൻ അകത്ത് വെച്ച് കുഴിച്ചു മൂടാൻ തീരുമാനിച്ചത് എൻ്റെ വ്യക്തിത്വത്തെ തന്നെയായിരുന്നെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. അതിലൊന്നായിരുന്നു എൻ്റെ ചേട്ടനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ. ഇപ്പം ഇതിൽ നിന്ന് ഓടി ഒളിക്കാനായി ഒരു കല്യാണത്തിനോ മറ്റുള്ള ആൾക്കാരുമായി ഫ്രണ്ട്സ് ആകാനോ ഒക്കെ എനിക്ക് പേടിയായിരുന്നു. കാരണം ഈ ചോദ്യം ചോദിച്ചാൽ എൻ്റെ വില കുറഞ്ഞു പോകും. ആ ചോദ്യത്തിന് ഒരു ഉത്തരം എനിക്കറിയില്ലായിരുന്നു. എന്ത് ചെയ്യുകയാണ്, നീ നന്നായി പഠിക്കുമല്ലോ, നിന്റെ ചേട്ടൻ എന്ത് ചെയ്യുകയാണ്, അത് ആ ചോദ്യത്തിൽ നിന്ന് എങ്ങനെ ഓടി ഒളിക്കാം എന്നുള്ളതായിരുന്നു ഞാൻ എപ്പോഴും ആലോചിച്ചുകൊണ്ടിരുന്നത്. ഇത്രമാത്രം ട്രോമ എൻ്റെ ജീവിതത്തിൽ തന്ന ഒരു ചോദ്യമായിരുന്നു. പിന്നീട് അങ്ങോട്ട് ആ ചോദ്യത്തിന് ഒരു ഉത്തരം കണ്ടുപിടിച്ചാൽ മതി, അതായിരുന്നു എൻ്റെ ലൈഫിൻ്റെ പർപ്പസ്. എല്ലാവരും വിധി എഴുതി, എൻ്റെ ബന്ധുക്കളും എൻ്റെ വീട്ടുകാരും വിധി എഴുതി, ഇവനെ കൊണ്ട് ഇനി ഒന്നിനും സാധിക്കില്ല. സാധാരണ ആളുകളെ പോലെ തന്നെ മറ്റുള്ളവരുടെ കൂടെ ഇരിക്കാനും സംസാരിക്കാനും ജോലി ചെയ്യാനും കല്യാണം കഴിക്കാനുമുള്ള അധികാരവും അവകാശവും ഇവനുമുണ്ടെന്ന് എനിക്ക് ലോകത്തോട് വിളിച്ചു പറയണമായിരുന്നു. അത് പിന്നീട് അങ്ങോട്ട് എൻ്റെ കരിയറിന് വേണ്ടിയുള്ള ഒരു യാത്രയായിരുന്നു. അന്നും ആളുകളെ ബോധിപ്പിക്കാനായിട്ട് ഞാൻ BSc ഫിസിക്സ് എടുത്തു. ഫിസിക്സ് പഠിക്കുന്ന കുട്ടികളൊക്കെ വളരെ നല്ല ബുദ്ധിയുള്ള കുട്ടികളാണല്ലോ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ BSc ഫിസിക്സ് എടുത്തു. നല്ല മാർക്കുണ്ടായിരുന്നു, യൂണിവേഴ്സിറ്റിയിൽ സെക്കൻഡ് റാങ്കോടുകൂടി പാസ്സായി. പക്ഷേ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെ ആ കുട്ടി വീണ്ടും എന്നോട് പറഞ്ഞു, ട്രീസ യു ആർ നോട്ട് ഗുഡ് ഇനഫ്. ആ കുട്ടീനെ ശാന്തമാക്കാൻ എനിക്ക് ഒന്നും ഒരു അച്ചീവ്മെൻറ്റിനും ആ കുട്ടീനെ ശാന്തമാക്കാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് അങ്ങോട്ട് വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളായി. ഈ പ്രഷറുകളെല്ലാം ആളുകളുടെ ചോദ്യത്തിന് ഒരു മറുപടി പോലും പറയാൻ കഴിയാതെ വീട്ടിൽ വന്ന് ദിവസങ്ങളോളം കരഞ്ഞു തള്ളി നീക്കിയിരുന്നു ഞാൻ. പക്ഷേ ആ കരച്ചിലിൽ നിന്നൊക്കെ ഒരു ശക്തി പുറപ്പെട്ടു. ഒരു ദിവസം എല്ലാം പൊട്ടിത്തെറിച്ചു എന്ന് പറയുന്നത് പോലെ ഈ പുറമേ ഞാൻ കാണിക്കാൻ ശ്രമിച്ചിരുന്ന ആ മുഖം മൂടികളൊക്കെ ഞാൻ അഴിച്ചു വെച്ചു. അന്നുയർന്ന ശബ്ദത്തിൽ എനിക്ക് ചുറ്റുമുണ്ടായിരുന്നത് എല്ലാ ഒബ്സ്റ്റക്കിൾസും അലിഞ്ഞുപോയി. അന്ന് ഞാനൊരു തീരുമാനമെടുത്തു, ഇനിയില്ല. മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താനും അവരുടെ നല്ല വാക്കുകൾ കേൾക്കാനുമായിട്ട് ഇനി ഞാൻ ജീവിക്കില്ല. ഇനി എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ സ്വപ്നങ്ങളും അതുമാത്രമായി. ചിലർക്കൊക്കെ തോന്നും അത് വളരെ സെൽഫിഷ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ അന്ന് ഞാൻ ആ തീരുമാനമെടുത്തതിന് ശേഷം പിന്നീട് അങ്ങോട്ട് എൻ്റെ ജീവിതം മാറിമറിയുകയായിരുന്നു. അന്നും അധികം ഡിഫറൻസ് ഒന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ മനസ്സിലെ വിശ്വാസങ്ങളെ ഞാൻ പൊളിച്ചെഴുതി. അന്നുവരെ എന്നെക്കുറിച്ച് ഞാൻ തന്നെ മോശം വിചാരിച്ചിരുന്ന ആള് എന്നെക്കുറിച്ച് നല്ലത് എന്നോട് പറയാൻ തുടങ്ങി. എന്നെക്കുറിച്ച് നല്ലത് വിശ്വസിക്കാൻ തുടങ്ങി. എനിക്ക് വേണ്ട കാര്യങ്ങൾ അത് സംഭവിക്കുന്നതിന് മുന്നേ ഞാൻ വിശ്വസിക്കാൻ തുടങ്ങി. അന്ന് എൻ്റെ ലൈഫ് മാറി. പിന്നീട് ചുറ്റുമുള്ള കാര്യങ്ങളിൽ അത് റിഫ്ലക്റ്റ് ചെയ്യാൻ വർഷങ്ങൾ വേണ്ടി വന്നുവെങ്കിലും ആ വിശ്വാസം ഓരോ പ്രതിസന്ധിയിലും മുന്നേറാൻ എനിക്ക് കരുത്തായിരുന്നു. അങ്ങനെ ഇനി BSc ഫിസിക്സ് കഴിഞ്ഞ് അതിനിടയ്ക്ക് UPSC എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ചെറുപ്പം മുതലേ. അതിനുവേണ്ടി പ്രയത്നിച്ചു. ഡിഗ്രിയുടെ സമയത്തും അതിനുവേണ്ടി തന്നെ ഹാർഡ് വർക്ക് ചെയ്തു. അതിനുശേഷം ആ പരീക്ഷയിൽ ഫെയിലിയറായി. അതും വീണ്ടും ഒരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. അതിനുശേഷമാണ് MSW വരുന്നത്. അവിടെയും എൻ്റെ ശരിക്കുള്ള പാഷൻ എന്താണെന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റിയിരുന്നില്ല. അങ്ങനെ കോവിഡിൻ്റെ സമയമായപ്പോഴാണ് ഞാൻ ഈ ഒരു എൻ്റെ ഇഷ്ടങ്ങളുടെ പുറകെ പോകാൻ തുടങ്ങിയത്. അപ്പോൾ ഞാൻ ആരായി തീരണമെന്ന് എന്നോട് തന്നെ ചോദിച്ചു. ഞാൻ ഈ ലോകത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട്. മറ്റുള്ളവർക്ക് എന്തോ ചെയ്തു കൊടുക്കാനാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത്. നമ്മളെല്ലാവരും അതെന്താണെന്ന് കണ്ടുപിടിച്ചാൽ മാത്രം മതി. അപ്പോഴാണ് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന്, ഹൃദയത്തിൽ നിന്ന് ആ സ്വരം വന്നത്, ട്രീസ നീ ഒരു ജോലി ചെയ്യേണ്ട ആളല്ല, നീ ഒരു ഓണ്ടർപ്രണർ ആവണം. ശരി, ഓണ്ടർപ്രണർ ആവാം,
23 വയസ്സുള്ള ഞാൻ, MSW പഠിച്ച ഞാൻ, എനിക്ക് എന്ത് കഴിവാണുള്ളത്, എന്ത് പ്രോഡക്റ്റ് അല്ലെങ്കിൽ എന്ത് സർവീസ് ഞാൻ ആൾക്കാർക്ക് കൊടുക്കും. അന്ന് എനിക്ക് എന്നിൽ തന്നെ വിശ്വാസമില്ലായിരുന്ന എന്നെ ആളുകൾ എങ്ങനെ വിശ്വസിക്കും, ആളുകൾ എങ്ങനെ എനിക്ക് പൈസ തരും, ഇതൊക്കെയായിരുന്നു എൻ്റെ ചോദ്യങ്ങൾ. പക്ഷേ അതിൽ ഞാൻ മുറുക്ക പിടിച്ചു. ഓണ്ടർപ്രണർ ആവണം എന്നുള്ള ഹൃദയത്തിൻ്റെ ആ സ്വരത്തിനെ ഞാൻ മുറുക്ക പിടിച്ചു. പിന്നീട് ആ ചോദ്യമായി, ഇനി ഇതിൽ എന്ത്? അങ്ങനെ ഞാൻ കഠിനമായ പ്രയത്നത്തിലൂടെ, അതിനൊപ്പം ഭാഗ്യത്തിലൂടെയും എനിക്കൊരു മെന്ററിനെ കിട്ടി. ആ മെന്റർ എന്നെ ജീവിതത്തിൻ്റെ പുതിയ പാഠങ്ങൾ പഠിപ്പിച്ചു. ജീവിതത്തിനെ ഞാൻ അതുവരെ നോക്കിക്കൊണ്ടിരുന്ന ആ ഒരു തിരശീല മാറ്റി ശരിക്കുള്ള ജീവിതം എൻ്റെ മുന്നിൽ കാണിച്ചു തന്നു. അവിടെ എനിക്ക് മനസ്സിലായി, ഇതാണ് ശരിക്കുള്ള ട്രാൻസ്ഫോർമേഷൻ. എൻ്റെ മെന്റർ എനിക്ക് ചെയ്തു തന്ന ആ പുതിയ ജീവിതം എനിക്ക് ലോകമെമ്പാടുമുള്ള ആൾക്കാരിലേക്ക് എത്തിക്കണം. അങ്ങനെ അന്ന് ഞാൻ ഒരു തീരുമാനമെടുത്തു, എനിക്ക് ഒരു ലൈഫ് കോച്ചാകണം. അത്രയും നാൾ 29 വർഷം നീണ്ടു നിന്ന സഫറിങ്ങും ത്യാഗങ്ങൾക്കും കുത്തുവാക്കുകൾക്കും ഒരു പരിഹാരമായി, ഒരു എൻഡായിട്ട് എൻ്റെ മെന്റർ എൻ്റെ ബ്രദറിനെ ചേഞ്ച് ചെയ്തു. 6 മാസങ്ങൾക്കുള്ളിൽ ആൾ പുതിയൊരു വ്യക്തിയായി മാറി. പുതിയൊരു വ്യക്തിയായി സന്തോഷത്തിൻ്റെ നിറകൂടമായി ആൾക്കാരോട് സംസാരിക്കാനും മറ്റുള്ളവരെ സ്നേഹിക്കാനും ആൾ പഠിച്ചു. ഇത് മാത്രമല്ല, സാധാരണ ആൾക്കാരെ പോലെ ഇന്ന് എൻ്റെ ചേട്ടനും ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്. എൻ്റെ ചേട്ടനും സാധാരണ ആളുകളെ പോലെ തന്നെ ഇന്ന് ജോലി ചെയ്യുകയാണ്. എവിടെയാണെന്നറിയാമോ? KFC. ലോകപ്രസിദ്ധമായ ബ്രാൻഡായ KFC ഇന്ന് എൻ്റെ ചേട്ടൻ ജോലി ചെയ്യുന്നതെന്ന് അഭിമാനത്തോടെ ഇവിടെ നിന്ന് പറയാൻ എനിക്ക് സാധിക്കും. അന്ന് ഞാൻ വേദനയോടെ കേട്ടുനിന്ന, ഓടിയൊളിക്കാൻ ആഗ്രഹിച്ച ആ ചോദ്യത്തിൻ്റെ മറുപടി ഞാൻ കണ്ടുപിടിച്ചു. എൻ്റെ ലൈഫിൽ ഇത്രയും വലിയൊരു മാറ്റം സംഭവിച്ചതിന് കാരണം, ഞാൻ എൻ്റെ വില തിരിച്ചറിഞ്ഞു. ഞാൻ എനിക്ക് വേണ്ടി ശബ്ദമുയർത്താൻ തുടങ്ങി. നമ്മൾ വിചാരിക്കും മറ്റു പല ആൾക്കാരും വരും നമുക്ക് വേണ്ടി ശബ്ദമുയർത്താൻ. വരും, പക്ഷേ ആദ്യം ഉയരേണ്ടത് നിങ്ങളുടെ ശബ്ദമാണ്. അതിനുശേഷമായിരിക്കും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആളുകൾ വരിക. നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കും സന്തോഷങ്ങൾക്കും പുറകെ പോവുക, അപ്പോൾ നിങ്ങളുടെ കൂടെയുള്ളവരുടെ ആഗ്രഹങ്ങളും സന്തോഷവും അതിൻ്റെ കൂടെ തന്നെ നിറവേറും. ഞാൻ എൻ്റെ ആഗ്രഹങ്ങളുടെ സന്തോഷത്തിന് പുറകെ പോയി. ഇന്ന് എൻ്റെ ചേട്ടനും എൻ്റെ വീട്ടുകാരും ഒരുപാട് ഹാപ്പിയാണ്. പിന്നെ നമ്മളെല്ലാവരും വിചാരിക്കും ഒരു കാര്യം നടക്കട്ടെ, അത് നടന്നു കഴിഞ്ഞ് ഞാൻ വിശ്വസിക്കാം. പക്ഷെ അത് തെറ്റാണ്. ആദ്യം നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളുടെ ചുറ്റും എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങൾ വിശ്വസിക്കുന്നതിന് നേരെ അപ്പുറത്താണ് നിങ്ങളുടെ ചുറ്റുപാട് നടക്കുന്നത്. എൻ്റെ ബ്രദറിന് ഒരു ജോലി വേണമെന്ന് ഞാൻ പറയുന്ന നിമിഷം, എൻ്റെ അമ്മയോട് പറയുന്ന നിമിഷം, എൻ്റെ ബ്രദറ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഉറക്കെ നിലവിളിക്കുകയായിരുന്നു. ആ സിറ്റുവേഷനിലാണ് ഞാൻ എൻ്റെ അമ്മയോട് പറയുന്നത്, ഇവനൊരു ജോലിക്ക് കയറും. നിങ്ങളുടെ ചുറ്റുപാടും എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ ലൈഫിനെ ക്രിയേറ്റ് ചെയ്യും. അതിൻ്റെ കൂടെ നിങ്ങൾ അതിനുവേണ്ടി പ്രയത്നിക്കുക. ആദ്യം വിശ്വസിക്കുക, പിന്നെ പ്രയത്നിക്കുക. നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളിൽ തന്നെ എത്തിച്ചേരും. നന്ദി. നിങ്ങൾ ഈ ടോക്കിൻ്റെ അവസാനത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എന്നെപ്പോലെ നിങ്ങളും ഇൻസ്പയർഡ് ആയിരിക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടാനായി. ഏതൊരു ഫീൽഡിലും സക്സസ് ആവാൻ ഇമ്പോർട്ടൻ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. നമ്മുടെ മനസ്സിലുള്ളത് ശരിയായ രീതിയിൽ മറ്റുള്ളവർ പറയുമ്പോഴാണല്ലേ നമ്മുടെ ആദ്യ വിജയം സംഭവിക്കുന്നത്. എന്നാൽ പലർക്കും അത് സാധിക്കാതെ പോകുന്നു. എങ്ങനെ ചെയ്യാൻ പറ്റും, ഞാൻ ചെയ്താൽ ശരിയാകുമോ എന്ന ചിന്തകൾ പലപ്പോഴും നമ്മുടെ കോൺഫിഡൻറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന സ്വപ്നം ഒരു സ്വപ്നമായി തന്നെ മാറ്റുന്നു. എന്നാൽ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഈ സ്വപ്നം നേടാൻ സാധിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ, അതെ, ജോഷ് ടോക്സ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആപ്പിലൂടെ നിങ്ങളുടെ സമാന ചിന്താഗതിക്കാരായ 1000+ സ്റ്റുഡൻസിനെ കണ്ടുമുട്ടാനും അവരോടൊപ്പം ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാനും സാധിക്കുന്നു. അപ്പോൾ ഇപ്പോൾ തന്നെ താഴെ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സ്റ്റാർട്ട് യുവർ ഫ്രീ ട്രയൽ ടുഡേ. ഈ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തൂ. പുതിയ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ.